മുതലാളിമാരെ, കച്ചവടത്തിന്റെ സക്കാത്ത് നോക്കി കണക്ക് നോക്കിയിട്ട് 2.5% കൃത്യമായി സക്കാത്ത് കൊടുത്തേക്കോളും. നിന്റെ കച്ചവടം തുടങ്ങിയിട്ട് ഒരു കൊല്ലം തികയുമ്പോ അതിന് 2.5% സക്കാത്ത് കണക്ക് കൂട്ടിയൊന്ന് കൊടുത്തേക്കോളും. നീ കുറെ കോടിക്കണക്കിനോ ലക്ഷക്കണക്കിലോ ബാങ്കിലോ മറ്റെവിടെയെങ്കിലുമോ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ, പണത്തിന് നീ സക്കാത്തങ്ങ് കൊടുത്തേക്കോളും. 2.5% സക്കാത്തങ്ങ് കൊടുത്തേക്കോളും. സാധുക്കൾക്ക് കിട്ടേണ്ട അവകാശം കിട്ടട്ടെ. അതേ ഫീ അംബാലിയും ഹഖുല്ലി സാഇലി വൽ മഹ്റൂം. പാവപ്പെട്ടവരുടെ അവകാശം തടഞ്ഞു വെക്കണ്ട, പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട അവകാശം പാവപ്പെട്ടവർക്ക് കിട്ടണം. ഇതുപോലെ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, സക്കാത്ത് കൃത്യമായി കണക്ക് കൂട്ടി അങ്ങ് കൊടുക്കണം. കൃത്യമായി നമ്മളെ നാട്ടിലെ മുതലാളിമാര് അവരുടെ മുഴുവൻ സൂപ്പർ മാർക്കറ്റുകളും അവരുടെ മറ്റ് കച്ചവടങ്ങളും അവരുടെ ജനങ്ങളും ഒക്കെ ശരിക്ക് കണക്ക് കൂട്ടിയിട്ട് നമ്മളെ നാട്ടിലെ മുതലാളിമാര് സക്കാത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മളെ മഹല്ലിലൊന്നും ഒരൊറ്റ ചെറ്റക്കുടിയിലുണ്ടാവൂല, ഒരൊറ്റ കട്ടപ്പറ ഉണ്ടാവൂല, ഒരൊറ്റ പെണ്ണിന്റെ കല്യാണത്തിന് ബുദ്ധിമുട്ടേണ്ടി വരൂല. പക്ഷേ മുതലാളിമാര് കൊടുക്കാൻ തയ്യാറില്ല. മുതലാളിമാര് കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുകയാണ്. അവരെ ധാരണ ഇതൊക്കെ എനിക്ക് കൊണ്ടുപോകാനുള്ളതാണെന്നാണ്. പരാജയപ്പെട്ടുപോയി കേട്ടോ, ചെറിയ പരാജയമല്ല. സക്കാത്ത് കൊടുക്കാതെ അള്ളാഹുവിന്റെ മുന്നിൽ അങ്ങ് എത്തുമ്പോ അള്ളാഹു അവന്റെ ഖുർആനിൽ പഠിപ്പിക്കുന്നു, ഓ ജനങ്ങളെ, നിങ്ങൾ സക്കാത്ത് കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് റബ്ബിന്റെ മുമ്പിൽ അങ്ങ് എത്തുമ്പോ അതാ കെട്ടിപ്പൂട്ടി വെച്ച സാധനങ്ങൾ അള്ളാഹു തആല വെറും ഒരു പാമ്പിനെ പോലെ ചവിടിയാക്കിയിട്ട് നിങ്ങളെ കഴുത്തിൽ അണിയിക്കപ്പെടും. അത് നിങ്ങളെങ്ങനെ മഹ്ശറേന്ന് കൊത്തിക്കൊണ്ടിരിക്കും. സക്കാത്ത് കൊടുക്കാതെ വെച്ച സ്വത്ത് ആരും ധരിക്കണ്ട. നീ മരിച്ചുപോയാ നിന്റെ സക്കാത്ത് കൊടുക്കേണ്ട സക്കാത്തിന്റെ കണക്ക് നോക്കിയിട്ട് ആ കണക്കനുസരിച്ച് കൊടുക്കേണ്ടത് മുഴുവൻ സാധുക്കൾക്ക് തിരിച്ചു വെച്ചതിന് ശേഷമല്ലാതെ നിന്റെ മക്കൾക്ക് സ്വത്തവകാശം എടുക്കാൻ പാടില്ല, നിന്റെ ഭാര്യയ്ക്ക് എടുക്കാൻ പാടില്ല, നിന്റെ കുടുംബത്തിന് എടുക്കാൻ പാടില്ല. എത്ര സക്കാത്ത് കൊടുക്കാറുണ്ടോ നിന്റെ ജീവിതത്തിൽ ഇന്നേ വരെ, എത്ര കൊല്ലത്തെ സക്കാത്തുണ്ടോ അത് മുഴുവനും കണക്ക് കൂട്ടിയിട്ട് അത് മുഴുവനും സാധുക്കൾക്ക് മാറ്റിവെച്ചിട്ടല്ലാതെ മുതലാളിന്റെ ഒരു കച്ചവടവും സ്വത്തവകാശം എടുക്കാൻ അനവകാശികൾക്ക് അധികാരമില്ല. നീ കൊടുക്കാതെ വെച്ചത് കൊണ്ട് അത് ഒഴിവാകുന്നില്ല. നിന്റെ സന്താനങ്ങളും നിന്റെ അവകാശികളും അത് കൊടുത്തിട്ടല്ലാതെ സ്വത്ത് ഭാഗിക്കാൻ പാടില്ല. അത് അവരവകാശമാണ്. കൊല്ലം തികയുമ്പോ തന്നെ സാധുക്കൾ ഇതിന്റെ കച്ചവടത്തിന് കൂറുകൂടിപ്പോയി. ആരും കൂറുകൂടാതെ ബാക്കിയുള്ള കൂറാരെയും കൂടി മെല്ലെ അതാ മെല്ലെ അങ്ങട്ട് തിവുന്തി നശിപ്പിച്ചിട്ട് എന്റെ കയ്യിലാക്കണോന്നല്ലേ നിന്റെ ചിന്ത. എന്നാ സഹോദരാ, നീ ഓർക്കണം, കൊല്ലം തികയുമ്പോ നിന്റെ കച്ചവടത്തിന് 2.5% പാവപ്പെട്ടവർ കൂറുകൂടിപ്പോയി കേട്ടോ. നീ കൊടുത്തില്ലെങ്കിലും അത് അവരുടേത് തന്നെ, അവരവകാശം തന്നെ. ഇവിടെ കൊടുത്തില്ലെങ്കിൽ ആഹ്റത്തിൽ നിന്റെ കഴുത്തിൽ അതാഭരണമായി ഖിയാമനാളിലത് കഴുത്തിൽ കൊത്തുന്ന, കഴുത്തിലിടപ്പെടുന്ന പാമ്പിന്റെ കോലത്തിൽ അത് നിന്നെ കൊത്തി ശിക്ഷിക്കുമെന്ന് അല്ലാഹു ഖുർആന് പഠിപ്പിക്കുന്നു. ഒട്ടകത്തിന്റെയും മറ്റും സക്കാത്ത് നമ്മളെ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അത് കൊടുക്കാത്തവന്റെ കഴുത്തിൽ ഒട്ടകം കയറിയിരുന്നിട്ട് അതിനെയും വഹിച്ചുകൊണ്ട് മഹ്ശറയിലേക്ക് വരുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു. സക്കാത്ത് കൃത്യമായി അങ്ങ് കൊടുത്തേക്കളും, സദഖ നന്നായി അങ്ങ് ചെയ്തേക്കളും. ധനം എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിൽ വല്ലാത്ത പിടുത്തമുള്ള ഒരു സാധനമാണ്. അതാ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലഖനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. മനുഷ്യൻ നന്ദി കെട്ടവനാണ്, മനുഷ്യൻ പണത്തോട് വല്ലാത്ത സ്നേഹമുള്ളവനാണ്. ഈ പണത്തോടുള്ള സ്നേഹം ആഹ്റം നഷ്ടപ്പെടുത്തുന്ന സ്നേഹമായി പോകരുത്. ആഹ്റം നിലനിൽക്കുന്ന വിധത്തിലുള്ള സ്നേഹമല്ലാതെ പണത്തിനെ പ്രേമിക്കണ്ട. അത് താഴ്ന്നൊരു സാധനം. ഒരു ദിവസം അതും വിട്ട് നീ പോകണ്ടേ. ഈ എത്ര മുതലാളിമാരി നമ്മളെ നാട്ടിൽ നിന്ന് മരിച്ചുപോയി. എത്ര വലിയ വലിയ മുതലാളിമാര് പോകുമ്പെന്താ കൊണ്ടുപോയത്? കോമ 3 കഷം തുണി കൊണ്ടുപോയി, 3 കഷം തുണി കൊണ്ടുപോയി. പിന്നെ എന്ത് കൊണ്ടുപോയി? പിന്നെ അവര് കുറച്ച് പരിധിയും കൊണ്ടുപോയി. വേറെ എന്ത് കൊണ്ടുപോയണോ പോകുമ്പോ? ഒന്നും കൊണ്ടുപോയിട്ടില്ല. അപ്പൊ നിനക്കുള്ളത് എന്താ? നിനക്കുള്ളത് നീ ധർമ്മം ചെയ്തത് നിന്റേത്, നീ സമ്പാദിച്ചു വെച്ചത് വേറെയുള്ളവരുത്. നിന്റെ ശേഷം ചിലപ്പോ മക്കൾ കണ്ണുപിടിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ മക്കൾ വേറെന്തെങ്കിലും ചെയ്യുന്നുണ്ടാകും. ചില മക്കൾ നല്ല നന്നാക്കി മക്കളെ പോറ്റിയിട്ടുണ്ടോ? മക്കളെ അലിംഗങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ടോ? മക്കളെ നന്നാക്കിയിട്ടുണ്ടോ? എന്നാ നിനക്ക് വേണ്ടി ചിലപ്പോൾ ധർമ്മം ചെയ്യുന്നുണ്ടാവും. അൽഹംദുലില്ലാഹ് ഖൈർ. നേരെ മറിച്ച് നീ പണവും കൊണ്ട് പോകുമോ? പോവില്ല എന്നുറപ്പല്ലേ?
അപ്പൊ ആഹ്റത്തിന് വേണ്ടി പടച്ചവന് വേണ്ടി ധർമ്മം ചെയ്യണം. ഓ മുതലാളിമാരെ, കച്ചവടത്തിന്റെ സക്കാത്ത് നോക്കി കണക്ക് നോക്കിയിട്ട് 2.5% കൃത്യമായി സക്കാത്ത് കൊടുത്തേക്കോളും. നിന്റെ കച്ചവടം തുടങ്ങിയിട്ട് 1 കൊല്ലം തികയുമ്പോ അതിന് 2.5% സക്കാത്ത് കണക്ക് കൂട്ടിയങ്ങ് കൊടുത്തേക്കോളും. നീ കുറെ കോടിക്കണക്കിനോ ലക്ഷക്കണക്കിനോ